അബ്ദുള്ള ഭായി കിതർ ഗയാ കിതറോ ഗയാ കുറച്ച് പഞ്ചസാര ഒരു പൊറോട്ട വാങ്ങിച്ചിട്ട് ഒരു കിലോ പഞ്ചാര കത്താക്കാനുള്ള പരിപാടിയാണല്ലേ കറി വാങ്ങാത്തവർക്ക് ഇച്ചിരി പഞ്ചാര ഫ്രീ എന്നുള്ള നേരാ എന്ന് വെച്ച് ഇങ്ങനെ കുത്തിക്കേറ്റാമോ വേണ്ട പഞ്ചസാര വേണ്ട ആ എന്തേത് ഇന്ത്യൻ റുപ്പിയേ ദർഹം തീർന്നു നിങ്ങളും മലയാളിയല്ലേ നാട്ടിലേക്ക് ഇന്ത്യൻ റുപ്പി അയക്കാലോ വെത്തരികിട കാണിക്കരുത് മര്യാദക്ക് ദർഹം കൊടുക്ക് ദർഹം ഇല്ല സുഹൃത്തെ ഇല്ലെങ്കിൽ അത് കഴിക്കുന്നതിന് മുമ്പ് പറയണമായിരുന്നു ഈ ഇന്ത്യൻ റുപ്പിയക്ക് വേണ്ടി ഞാൻ ദുബായിൽ ഒന്ന് കച്ചവടം നടത്തണോ ഈ ഇന്ത്യൻ റുപ്പി ഉണ്ടല്ല ഇന്ത്യയിലെ ഒറ്റ വിമാനത്താവളത്തിൽ പോലും എടുക്കൂല അത്രക്ക് വില കുറഞ്ഞ സാധനം ഇതേ പിടിച്ചേ എന്താ പ്രശ്നം വയറിച്ച് ആഹാരം കഴിച്ചിട്ട് ഇന്ത്യൻ റുപ്പി ഉള്ള സാരില്ല കാശി ഞാൻ മാറ്റി തരാം ഓ ഇതേ ഇത് ഞാൻ നോക്കിക്കോളാം നീ പ്ലേറ്റ് ഒക്കെ പോയിട്ട് എടുത്തു വെക്കാൻ നോക്ക് ആ ടേബിളിലെ വലിയ ഉപകാരം നിങ്ങൾ മലയാളി ആയത് നന്നായി നോമ്പ് കഴിഞ്ഞപ്പം പള്ളിയിലെ ഭക്ഷണം ഇല്ലാണ്ടായല്ലേ പള്ളിയിൽ വരുന്നത് നിസ്കരിക്കാനല്ല എന്ന് മനസ്സിലായി നാട്ടിലെ അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ ഞങ്ങളെ നാട്ടിൽ പള്ളി അമ്പലമൊന്നും ഇല്ലാത്തത് കൊണ്ട് ദൈവമായിട്ട് നേരിട്ട് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല പരിചയപ്പെടാത്ത ആൾക്കാരെയായിരിക്കും ചിലപ്പോ മൂപ്പർക്ക് കൂടുതൽ ഇഷ്ടം എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തൂല്ലോ മൂപ്പരുടെ ഇഷ്ടത്തെ പറ്റി ഞാനങ്ങനെ ആലോചിക്കാറില്ല അല്ല പണിയൊന്നും ആയില്ലേ ഇല്ല എന്ത് പണിയാ അറിയ ചായക്കട നടത്തി പരിചയമുണ്ട് നാട്ടില് ആണോ ഇവിടെ രണ്ടാൾക്കാർ ലീവിന് പോയിട്ടുണ്ട് ഒരുത്തൻ തിരിച്ചു വരുന്ന കാര്യം സംശയ താല്പര്യമാണെങ്കിൽ തൽക്കാലം ഇവിടെ എങ്ങനെ കൂടാ ഈ സുലൈമാൻ അടുത്താഴ്ച വരുമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു ആ അതപ്പം നോക്കാം ഓ മകളുടെ ഭർത്താവാ അതത്ര കാര്യാക്കണ്ട ഭായ് സാബ് ഏക് ഡണ്ട കൊക്കക്കോള ദേദോ ആ ജി ആ കെട്ടും മാറാപ്പ് ഒരു മൂലയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടേ അകത്തോട്ട് കയറിക്കോ എന്നിട്ട് അയാൾക്ക് ഒരു കൊക്കക്കോല കൊണ്ടുപോയിക്കോട് അതുകൊണ്ട് അമേരിക്കൻ കോള കമ്പനികളോട് ഞാൻ പറയുന്നു ക്വിറ്റ് ഇന്ത്യ ഒന്നും വിചാരിക്കരുത് ഞങ്ങൾ കൊക്കക്കോളക്കെതിരാണ് എന്തേ കൊക്കക്കോള നിങ്ങളെ പിടിച്ച് കടിച്ച ഞാനത് കൊടുക്കൂല നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണല്ലേ എന്നതാ ഡൈനിങ് ഹോളിൽ വാഷ് ബേസൻ വേണ്ട അത് തന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ടല്ലയോ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു ചില്ലി കാശ് ചെയ്യാൻ തരത്തില്ല എന്നതാ അയ്യോ കഴിഞ്ഞ ആഴ്ച ഇറക്കി സിമന്റ് താൻ എന്നാ ചെയ്തു ഒരു കൊല്ലം കൊണ്ട് വീട് തീർത്ത് താക്കോല് തരാന്ന് പറഞ്ഞിട്ട് ഇപ്പം കൊല്ലം മൂന്നായി എന്നാ കാശല്ലാതെ പുളുങ്കുരുവാണോ ഉവേ ഞാൻ എണ്ണി തരുന്നത് എടോ ഉവേ കുര്യാക്കോസേ താൻ എന്നോട് കോൺട്രാക്ടർ കളിച്ചേക്കല്ലേ വർഗീസേട്ടൻ കോൺട്രാക്ടർ ചീത്ത പറയാൻ ഫോൺ വിളിക്കണ കാശുണ്ടെങ്കിൽ നാട്ടിൽ നല്ലൊരു വീട് പണിയായിരുന്നു പെര പണിയുന്നോന്റെ ദണ്ണം അത് പണിയുന്നോന്നെ അറിയത്തുള്ളൂ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അതിലൊന്ന് ചുരുണ്ടുകൂടി കിടന്നേച്ചും പിറ്റേന്ന് തന്നെ മേലോട്ട് കെട്ടിയെടുത്താലും വേണ്ട കാലായിരുന്നു റൂമിലെ പുതിയൊരു ആള് കൂടി വരുന്നുണ്ട് അബ്ദുള്ളക്ക് വിളിച്ചു പറഞ്ഞതാ ആ അപ്പൊ വാടകയുടെ ഷെയർ ഇച്ചിരി കുറയും ആ കാശുണ്ടെങ്കിൽ നാട്ടിൽ ഒരു ജാക്ക് സിമന്റ് മേടിക്കാം കുളിമുറി കയറി ഇതുപോലെ പള്ളി നീരാട്ട് നടത്തിയ ആ കാശ് അങ്ങ് പോയി കിട്ടും ഒരു 100 ലിറ്റർ വെള്ളം വേണം ഈ പൂവാലിന് കുളിക്കാൻ ഡാവേ സിബീഷേ മതിയാക്കടാ എന്റെ വർഗീസേ ജലദോഷം കാരണം ഞാനിന്ന് കുളിച്ചിട്ടില്ല അതും കൂടി ചേർത്ത് സിബീഷ് കുളിച്ചോട്ടെ ഒന്നിച്ച് താമസിക്കുമ്പോ ഇങ്ങനെ ഇച്ചക്കണക്ക് പറയുന്നത് ഇവന്റെ കാര്യത്തില വിട്ടേള വർഗീസേ എല്ലാരും എത്തിയോ എത്തി എത്തി എല്ലാം ടിവിയുടെ മുന്നിലാ എലക്ഷൻ നാട്ടിലാണെങ്കിലും അതിന്റെ പൊരിച്ചില് മുഴുവൻ ഇവിടെ ഏത് തെണ്ടി ഭരിച്ചാലും സിമന്റിനും കമ്പിക്കും വില ഉറക്കത്തില്ല പിന്നെ നമുക്ക് എന്നതാ നമസ്കാരം ഏഷ്യാനെറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സനീഷ് പ്രധാന വാർത്തകൾ
നാളെ ബഷീറിന്റെ ബാർബർ ഷോപ്പിൽ നല്ല തിരക്കായിരിക്കും. മീശ പഠിക്കലും മുട്ട അടിക്കലും എല്ലാം കൂടെ. മരിച്ചാലും കോട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങില്ലാതെ തീരുമാനിച്ച ചിലരെയൊക്കെ നാളെ മുതൽ മനുഷ്യ കോളത്തിൽ കാണാം. അതെ, പി കെ നായർ തോറ്റ. ഞാൻ എന്റെ കോട്ടൂരി വയ്ക്കുന്നു ബെറ്റ് വെച്ചത് നേരാ. പക്ഷെ കുന്നത്തൂര് ജേക്കബ് തോറ്റാൽ മനുഷ്യരെ വെറുപ്പിക്കണ കവിത എഴുതണ പരിപാടി നിങ്ങളും നിർത്തണം. എങ്കിൽ പിന്നെ പ്രവാസ സാഹിത്യ ലോകം സ്തംഭിച്ചു പോകും. 24 മണിക്കൂറും കയ്യിൽ ബ്യൂട്ടി പാർലറും കൊണ്ട് നടക്കണ നിനക്കേ മനുഷ്യരുടെ വേദന മനസ്സിലാവില്ല. ഇതാ നമ്മുടെ പുതിയ താമസക്കാരൻ മുകുന്ദൻ. ഇത് നമ്പ്യാർ, ഒരു പ്രൈവറ്റ് കമ്പനിയിലെ പി ആർ ഒ ആണ്. ഇവിടുത്തെ മലയാളികളുടെ ഇടയിലെ ആളൊരു പ്രമാണിയാണ്. ഹലോ. 1971 മുതല് ഞാൻ ഇവിടെ ഉണ്ട്. അന്ന് കേറിക്കൂടിയതായി ഈ കോട്ടിനുള്ളില്, പിന്നെ ഇന്ന് വരെ പുറത്തിറങ്ങിയിട്ടില്ല. കോട്ടു നമ്പ്യാർ എന്ന് പറഞ്ഞാലേ തിരിച്ചറിയൂ. ഞാൻ പൂക്കുഞ്ഞ്, അത് വർഗീസ്. ഹായ്, ഞാൻ സുബീഷ്. ഞാൻ ആനന്ദൻ. ഞാൻ അബു. ഞാൻ വിശ്വൻ കദളിക്കാട്. വയനാശിയിലുണ്ടെങ്കിൽ കേട്ട് കാണും. മുകുന്ദൻ കമ്മ്യൂണിസ്റ്റാണ്, അവരെ പത്രത്തിൽ നിങ്ങളെ കവിത വരാറില്ലല്ലോ. കൊല്ലം കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ജനകീയ മുന്നണിയുടെ ഷിഹാബുദ്ദീൻ വിജയിച്ചു. സോഷ്യലിസ്റ്റ് മുന്നണിയുടെ പരമ്പരാഗത മണ്ഡലമായ ഇവിടെ അവരുടെ ആർ ഗോപകുമാറിനെയാണ് ഷിഹാബുദ്ദീൻ പരാജയപ്പെടുത്തിയത്. കോഴിക്കോട് മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് യുവനേതാവ് നജീബ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി മാപ്പിള ലീഗിലെ മുഹമ്മദ് ജബ്ബാറിനെ 762 വോട്ടിന് അട്ടിമറിച്ചു. ജനകീയ മുന്നണിയുടെ കുത്തക മണ്ഡലമായ ഇവിടെ ആദ്യമായാണ് സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. ഇപ്പോൾ കിട്ടിയത് ചെമ്മണ്ണൂർ നിയോജക മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥിയായ പി പി കരുണൻ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ സുധാകരനെ 7304 വോട്ടിന് പരാജയപ്പെട്ടു. ഫലം പ്രഖ്യാപിച്ചത് സോഷ്യലിസ്റ്റ് മുന്നണി. ഹലോ ഹലോ, രൂപാ മുകുന്ദന്. ലാൽ സലാം സഖാവേ. ആ, ജയിച്ച വിവരം ടി വി കണ്ടു. ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു പോയല്ലോ. ആ പിന്നെ മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളുടെ ഒരു മുൻഗണനാ ലിസ്റ്റ് ഞാൻ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ടി വി ചാനൽ, പത്രം എന്നൊക്കെ പറഞ്ഞുള്ള കറക്കം ഇനി വേണ്ട. നിയമസഭ ഇല്ലാത്തപ്പോ ചെമ്മണ്ണൂര് തന്നെ ഉണ്ടാവണം. ഇവിടുത്തെ കാര്യങ്ങൾ ഞാനും സഖാക്കളും കൂടി ചെയ്തോളാം. സഖാവ് അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. ആ പിന്നെ പോയ കാര്യം ഓർമ്മയുണ്ടല്ലോ, ആ ബാങ്കിലെ മാനേജറെ ഇടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട്. കിട്ടിയ കാശ് തോന്നിയ പോലെ ചെലവാക്കാതെ ആ ബാങ്കിലെ കടം കുറെ കൂടി വേഗത്തിൽ അടച്ചു തീർക്കാൻ നോക്ക്. കിട്ടുന്ന കാശിന്റെ തോന്നിയ പോലെ ചെലവാക്കുന്നതിന്റെ കാര്യം ഞാനിപ്പോ പറയുന്നില്ല. എന്റെ കാർഡ് തീരാറായി. എല്ലാ സഖാക്കളോടും എന്റെ അന്വേഷണം പറയൂ. ആ ശരി ശരി. രൂപാമൂന്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നാ തോന്നണെ. അവിടെ പോയപ്പോ ഒക്കെ മറന്നു. ബാങ്കിലെ കടം മറന്നു, നാട് മറന്നു, പാർട്ടിയിലെ സഖാക്കളെ ഒക്കെ മറന്നു.